ഹലോ, ഈ പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പാനേലിപ്പോരല്ല കേട്ടോ. നമ്മളിപ്പോ കറക്റ്റ് പാനേലിപ്പൂരിന്റെ അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഫുൾ കാടാണ്, കാടിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നടക്കാനുണ്ട്. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന കേട്ടോ. കുറെ നാളിട്ട് വരണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് വന്ന ദിവസം അത്ര പറ്റിയില്ല. കാരണം രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു. രാവിലെ തന്നെ വരാമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ, പക്ഷെ ഭയങ്കര മഴയുണ്ട്, നമുക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ സമയം ഏകദേശം 3:30 ആയി. അപ്പൊ ഒരുപാട് പേരുടെ വീഡിയോയിലും അതൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്നെന്ന് കുറെ നാളായിട്ട് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇന്ന് സമയം കിട്ടിയപ്പോ ഇന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷെ ഇന്നാണ് കൊടുക്കത്തെ മഴയായിരുന്നു. ശരിക്കും കാടിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഭയങ്കര യാത്ര, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആനയൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആന ഒന്നും ഉണ്ടാവാൻ വഴിയില്ലായിരിക്കും, പേടിപ്പിക്കാൻ എഴുതി വെക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ കഴിച്ച് ഇവിടെ വരുന്നവർക്കൊക്കെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വരുന്നവർക്ക് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏർമാടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഏർമാടവും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ഇപ്പൊ മഴ ഇത് ആകെ പോയി കിടക്കൊണ്ടായിരിക്കാം. അവരോട് ഇത് വെച്ച് കെട്ടിയേക്കാണ്. ചിലപ്പോൾ വേനൽക്കാലത്ത് മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് കയറാനൊക്കെ സമ്മതിച്ചായിരിക്കും. ഇപ്പൊ ആകെ അങ്ങനെ വെച്ച് കെട്ടി വെച്ചേക്കാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അപ്പൊ ഒന്ന് നല്ല തിരക്കുണ്ടാവുന്ന വിചാരിച്ച് വന്നാണ്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവുന്ന വിചാരിച്ച വന്നേ. പക്ഷെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പം ചിലപ്പോ നല്ല മഴ ദിവസമായതുകൊണ്ടായിരിക്കാം തിരക്കൊക്കെ വളരെ കുറവാണ്. ഇപ്പോ ഇവിടെ മുമ്പിറങ്ങി കുളിക്കാനൊക്കെ പറ്റും തോന്നുന്നു, കാരണം വീഡിയോസിലൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കണൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നല്ല രീതിയിൽ ഒഴുക്കുണ്ട്, ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ കുളിക്കാനൊന്നും പാടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കണല്ലോ, കാരണം ഞങ്ങളിവിടെ വേറെ ആരും ഇല്ല. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഗൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിലെ ഇടയ്ക്ക് ഓരോരുത്തര് പോകുന്നുള്ളൂ. കാരണം നല്ല രീതിയിൽ തിരക്ക് പ്രതീക്ഷിച്ച് വന്നാണെങ്കിലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ കാടിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ വന്നിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോ അറിയാം, ഫുൾ കാടാണ്, ചുറ്റും കാട്. ആനയൊക്കെ ഇറങ്ങുന്നാണ് പറഞ്ഞത്. അവിടെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഗൈഡ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്ത് ആനയുടെ ചോദിച്ചപ്പോ പറഞ്ഞു ഇന്നലെയും കൂടി ഇറങ്ങിയതാണ് ആനാന്നാണ് പറഞ്ഞേ. ഗൈസ്, അത് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മഴയത്ത് വന്ന കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ലാണ്ടായി പോയി. നല്ല മഴയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മഴയത്ത് വരാണ്ടിരിക്കുക. കാരണം ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരു മഴ ഇല്ലാത്ത സമയത്തൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയും ചെയ്യുന്നുണ്ട്, ഗൈഡും കാര്യങ്ങളൊക്കെ അവിടെ ചേട്ടാ. അതുകൊണ്ട് സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒഴുക്കൊക്കെ ഉണ്ട്. മഴ പെയ്ത് തീരെ പെട്ടുപോയി, അതാണ് പറ്റിപ്പോയത്. മഴ ഇല്ലാത്ത ദിവസം നമുക്കൊന്ന് സൂപ്പറായിട്ട് വീഡിയോ എടുത്തിട്ട് പോവാം. അപ്പൊ കഴിച്ച് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ വന്ന് കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ പാനേലിപ്പുരം എന്ന് പറയുകയാണെങ്കിൽ. കാരണം ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് നടന്ന് കാണുന്നത്. നമുക്ക് ഫാമിലി ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ഒരുപാട് വർത്തമാനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോ നമ്മുടെ പാനേലിപ്പുരത്തേക്ക് എൻട്രൻസ് ഫീസ് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ്. അതുപോലെ ബൈക്കിനാണെങ്കിൽ പാർക്കിംഗ് ഫീസ് ആയിട്ട് ഒരു 10 രൂപയും, ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ മറ്റേ ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ച് വരുന്നവരാണെങ്കിൽ ബസ്സിന് 100 രൂപയ്ക്കാണ് വരുന്നത്. ചാർജ് അതുപോലെ കാറിനാണെങ്കിൽ 30 രൂപ അങ്ങനെയാണ് തോന്നുന്നു. നമുക്കിപ്പോ ഒരു 2 പേര് വന്നതിനിപ്പോ 50 100 രൂപയും, ബൈക്കിന് ഒരു 10 രൂപയും, 110 രൂപയാണ് നമുക്ക് ചെലവ് വന്നത്. പക്ഷെ അതിനുള്ള സംഭവമൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ കുറി വെള്ളമുള്ള നമുക്ക് അത് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല.